സമൂഹ മാധ്യമങ്ങളോട് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായി. തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ജെവിൻ ടുട്ടു വിവരങ്ങൾ നൽകും. ജെവിൻ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിലെത്തിച്ചു. അഭിലാഷ്, നിലവിൽ സനൽകുമാർ ശശിധരനുമായി ഈ എളമക്കര പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കൊച്ചി എളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. രാത്രി 9 മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായൊരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വെക്കുന്നത്. മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ സെറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നടന്ന ഒരു പരിപാടിയിലും സനൽകുമാർ ശശിധരൻ മഞ്ജു അറിയാതെ തന്നെ അവിടെ എത്തി അപ്രതീക്ഷിതമായി മഞ്ജുവിന്റെ മുന്നിൽ പെടുകയായിരുന്നു. ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും ഒപ്പം തന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിന് തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത്. ഇതിനൊപ്പം തന്നെ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും പരാതിയിലുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാറശാലയിൽ നിന്ന് സനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഇയാളെ ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ് വേണ്ടത്. അതിന്റെ ഭാഗമായി ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഫോൺ പരിശോധന കൂടി നടക്കും. എന്തായാലും നിലവിൽ ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ശ്രീ സനൽകുമാറുമായി അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിക്കുന്നു. ജെവിൻ.